ഇപ്പോൾ നൃപൻ ചക്രവർത്തി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നൃപൻ ഇപ്പോൾ സച്ചിൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് തുടങ്ങിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൈപിടിച്ചുകൊണ്ട് വിവിധ മണ്ഡലങ്ങൾ വികസനത്തേരിലേറി മുന്നോട്ട് പോകുമ്പോൾ പാലക്കാടിന് പറയാനുള്ളത് ദീർഘവർഷങ്ങളുടെ വികസന മുരടിപ്പിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു നമ്മുടെ അടക്കം ക്യാമറ കണ്ണുകളിൽ കഴിഞ്ഞ ഒരു മാസം പതിഞ്ഞിട്ടുള്ളത് അത്രയും വികസനമില്ലാത്ത പാലക്കാടിൻ്റെ ദൃശ്യങ്ങൾ ആയിരുന്നു പാലക്കാടിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന അസംഖ്യം ജനങ്ങളെ വോട്ടർമാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി നാല് പേർ നഗരസഭയിലും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിലുമായി ഇന്ന് വിധി രേഖപ്പെടുത്തുകയാണ് അവരുടെയൊക്കെയും മനസ്സ് നമ്മൾ അറിയാനുള്ള തയ്യാറെടുപ്പും ക്രമീകരണങ്ങളും ഒക്കെയും ആരംഭിച്ചിട്ടുണ്ട് നിർബനിപ്പോൾ ഏത് ബൂത്തിലാണുള്ളത് മോക്ക് പോളിംഗ് തുടരുകയാണോ ആ തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാവിധ ഉദ്യോഗജനകമായ അന്തരീക്ഷവും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ അതിൻ്റെ ഒരു പ്രതികരണം വോട്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം രാവിലെ തന്നെ ഞാൻ നിൽക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ബൂത്തിലാണ് ആ തിരഞ്ഞെടുപ്പ് പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള സജ്ജമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് ഈ ബൂത്ത് മോക്ക് പോളിങ് നേരത്തെ തന്നെ ആരംഭിച്ചതാണ് എൻ്റെ വിഷുവൽ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചതാണ് ഇവിടെ രാവിലെ തന്നെ കാണാം ഈ വോട്ടർമാർ രാവിലെ

എത്തി ഇനി മണിക്കൂറുകൾ ബാക്കിയില്ല ഇനി കുറച്ച് മുക്കാൽ മണിക്കൂർ മാത്രമേ ഇനി വോട്ടെടുപ്പിലേക്ക് ബാക്കിയുള്ളൂ അതിനകത്ത് മുഴുവൻ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓരോ ബൂത്തിലും വേണ്ട ക്രമീകരണങ്ങൾ വോട്ടർമാർ വന്നി വന്നാൽ ഇരിക്കാൻ കണക്കാക്കി ഈ ക്യൂ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ബൂത്തിന് മുന്നിലായി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അവർക്ക് കുടിവെള്ളം എല്ലാ വോട്ടർമാർക്കും ലഭ്യമാകുന്ന തരത്തിലുള്ള കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പ്രശ്നബാധിത ബൂത്തുകളായി ഇപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു ഏഴ് ബൂത്തുകളാണ് ആ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വേണ്ട സുരക്ഷാ സംവിധാനം നേരത്തെ ഒരുക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ് ഈ ഒരു വാശിയേറിയ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വീറും വാശിയും വോട്ടർമാരിൽ നിന്നും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു നമുക്കിപ്പോൾ തന്നെ പ്രേക്ഷകർക്കാണ് രാവിലെ തന്നെ ഇനിയിപ്പോൾ മുക്കാൽ മണിക്കൂർ മാത്രമാണ് ബാക്കി ഉള്ളത് രാവിലെ തന്നെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബൂത്തുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നാമത്തെ ബൂത്തിലാണ് ഈ ബൂത്തിലെ ഓരോ ബൂത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജ്ജീകരണങ്ങളൊക്കെ ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു മോക്ക് പോളിംഗ് കൃത്യം അഞ്ചരയ്ക്ക് തന്നെ എല്ലാ ബൂത്തുകളിലും ആരംഭിച്ചു അതിൻ്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജൻറ്റുമാർ ഇവിടെ സാന്നിധ്യത്തിൽ വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് മെഷീനിലെ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ടോട്ടൽ കൗണ്ട് കൂടി കറക്റ്റായി ഇത് ശരിയാണോ എന്ന കാര്യം പരിശോധിക്കുന്നു അത് പോളിംഗ് പോളിങ്ങ് ും കൂടി സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് ആ പോളിംഗ് ഇതിലേക്ക് പോവുക അത് സാധാരണ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന അതേ സജ്ജീകരണം തന്നെയാണ് അത് പാലക്കാടും നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു ആ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പാലിച്ച് പാലക്കാട് വിധി എഴുതാൻ പോവുകയാണ് ഇനി മുക്കാൽ മണിക്കൂർ പോലും ബാക്കിയില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ രാഷ്ട്രീയം നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള വീറും വാശിയും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു ഒപ്പം തന്നെ പാലക്കാടിൻ്റെ വികസന വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചു അതിൽ സജീവമായ ചർച്ചകൾ നടന്നു നിരവധി വിവാദങ്ങൾ വന്നു ആ വിവാദങ്ങളിൽ എങ്ങനെയായിരിക്കും പാലക്കാടിലെ ജനത പ്രതികരിക്കുക ആ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള വിറും വാശിയും വോട്ടെടുപ്പിലും ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ആവേശം തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിൽ വോട്ടെടുപ്പിൽ ഉണ്ടാകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ട് കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് പാലക്കാടിന്റെ പൊതുവിധം വികസനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിരവധി ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചിരുന്നു അത് പാലക്കാട് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ പ്രധാനമായി സ്വാധീനിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് നിരവധി വിവാദങ്ങൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ ആരംഭിച്ച വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിൽ സജീവമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്തിരുന്നു അത് സംബന്ധിച്ച റിസൾട്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏതരത്തിൽ പരിഗണിക്കും ഏത് തരത്തിൽ മനസ്സിലാക്കും എന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാ വോട്ടർമാർ രാവിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം ഇനി വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് ആ പോളിംഗ് ആരംഭിക്കുന്നതിനുള്ളത് വോട്ടർമാർ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അമ്മയോട് ചോദിക്കാം വളരെ വീറും വാശിയുമുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അവർ ആദ്യം തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ റെഡി ആയിരിക്കുകയാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അമ്പലത്തിൽ തൊഴാമുന്ന 5 മണിക്ക് തൊട്ടടുത്ത അമ്പലം ഉണ്ടല്ലോ അല്ലേ അതോടടുത്ത ശേഷം നേരെ ഇങ്ങോട്ട് കേറി ഇനി വോട്ടിലൊക്കെ പെട്ടിട്ട് പോയാ എത്രത്തെ നമ്പരാ എത്രാമത്തെ 56 56 ആവത നമ്പർ അല്ലേ 56 ആവത വോട്ട് കാരിയാണ് അല്ലേ ഈ ഈ ബൂട്ടിലെ ഓക്കേ അമ്പലത്തിൽ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് രേഖപ്പെടുത്താനാണ് ആമ്പലത്തിൽ തിങ്ങുന്നത് അങ്ങനെ ഓടോ ഞങ്ങൾ എന്നും അമ്പലത്തേക്ക് വരും നോട്ട് ചെയ്തിട്ട് പോകാൻ ആദ്യം തന്നെ വരുന്ന ശീലമുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആദ്യം തന്നെ വലിയ വാശിയുള്ള തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ അപ്പൊ ജനങ്ങളൊരു വിലയിരുത്തലുണ്ടല്ലോ വെറും വാശിയോടെ മൂന്നാൾ നിക്കണ്ട് ആരും ജയിക്കാന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സ്വകാര്യമായിട്ടുള്ള തീരുമാനമാണല്ലോ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വലിയ പാലക്കാട് കാണുന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വീറും വാശിയും ഈ ഉണ്ട് അല്ലെ നല്ലോണം ഇവിടെ മാത്രയായതുകൊണ്ടേ നല്ല വെറും വാശിയോടെയാണ് മൂന്നാളും പേരും ഒരുപോലെ നിൽക്കുകയും വലിയ തരത്തിലുള്ള പ്രചരണം പാലക്കാടിലെ എല്ലാ ആൾക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മാധ്യമങ്ങളെല്ലാം പാലക്കാടിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു അനുഭവം ആദ്യം അതെല്ലാവരും എല്ലാ പരിപാടിയും കണ്ടു കണ്ടത് എല്ലാ ചാനലുകാരും അതിന് വേണ്ടിട്ട് പ്രത്യേകമായിട്ട് അവർ നിൽക്കുന്നുണ്ട് വേണ്ടി പാലക്കാടിന്റെ പ്രത്യേക സ്ഥലങ്ങള് ടൗണിനെ കുറിച്ച് പാലക്കാടിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കോട്ടയ പരിപാടിയും കോട്ടയിലാണല്ലോ അപ്പൊ എല്ലാം കോട്ടയം ആവശ്യം അനുഭവമാണ് കൂടി കൂടി പിന്നെ എല്ലാവർക്കും ഈ ഇത്ര ഇത്തവണ കൂടുതൽ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ എന്താ എല്ലാ സ്ഥാനാർത്ഥികളോടെ ഉണ്ടായിരുന്നു തേരുവലിക്കാനും അവർക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടാനും ഒരുപാട് പേരോട് വോട്ട് അഭ്യർത്ഥന നടത്താനും പറ്റി അതൊരു നല്ല അനുഗ്രഹം ഈ പാലക്കാട് ഈ വിവാദങ്ങളായിരിക്കുമോ അത് വികസന വിഷയങ്ങളായിരിക്കുമോ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുക വികസന വിഷയങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കുക ഞങ്ങൾക്കും അതന്നെയാണ് ആവശ്യം ആരാണോ നല്ല സാരഥി അവര് വരട്ടെ ഈ വികസനം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല തർക്കമില്ല തർക്കം ഇല്ല അത് വേണം ഞങ്ങളും അതെന്നെ ആഗ്രഹിക്കുന്നത് അതാരാണോ അവരെ വരുത്തട്ടെ ഈശ്വരൻ ഒരാൾ ജയിച്ചു വരണം വരട്ടെ കവ്യ വോട്ടർമാരുടെ ആദ്യ പ്രതികരണമാണ് നമ്മൾ ഈ ബൂത്തിൽ നിന്ന് പങ്കുവെച്ചത് പലതരത്തിലുള്ള വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ പാലക്കാട് ജനങ്ങളിപ്പോൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന അവരോട് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ആദ്യം തന്നെ വന്ന് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിൽ രാവിലെ തൊഴാൻ പ്രാർത്ഥിക്കാൻ വരുന്നവരാണ് അത് കഴിഞ്ഞ ശേഷം തിരക്കിന് മുൻപേ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇപ്പോൾ അവരോട് എത്തിയിട്ട് പതിനഞ്ച് മിനിറ്റ് കാൽ മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അറ്റൻഷൻ മുൻ തെരഞ്ഞെടുപ്പ് െ പോലെയല്ല ത്രികോണ മത്സരമുണ്ട് വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങൾ മുന്നിൽ ചർച്ചയായി വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തു വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്തു വോട്ടർമാർ പറയുന്നത് പാലക്കാടിലെ ഈ സംബന്ധിച്ച് വികസനം അത്യാവശ്യമാണ് വികസനത്തിന് ഈ ഈ പാലക്കാട് ടൗണിൻ്റെയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തെയും ഈ അടിസ്ഥാന സൗകര്യത്തിൽ മറ്റ് വികസനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാൾ ജയിച്ചു വരണം എന്നതാണ് വോട്ടർമാർ നമ്മളോട് പങ്കുവെക്കുന്നത് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വലിയ തരത്തിലുള്ള വീറും വാശിയുമുള്ള മത്സരമാണ് പാലക്കാട് ഉണ്ടാകുന്നത് അതിൻ്റെ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടാകും വോട്ടെടുപ്പിൽ ഉടനീളം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് രാവിലെ തന്നെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കാവ്യ